കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്തെ അടിമുടി ഉലയ്ക്കുന്നത് ഓക്സിജൻ ക്ഷാമം തന്നെ. പ്രാണവായുവില്ലാതെ ഇതിനോടകം നിരവധി ജീവൻ പൊലിഞ്ഞു. ഈ സ്ഥിതി തുടരുമ്പോൾ ഓക്സിജൻ ഉൽപാദനത്തിലും വിതരണത്തിലും കരുതൽ വേണമെന്ന് വിദഗ്ധർ. രാജ്യത്ത് നിലവിൽ ദിവസം 7127 മെട്രിക് ടൺ ഓക്സിജൻ ആണ് ഉൽപാദിപ്പിക്കുന്നത്. കോവിഡ് വർദ്ധിച്ചതോടെ മെഡിക്കൽ ആവശ്യത്തിന് മാത്രം ദിവസം 8000 മെട്രിക് ടൺ ഓക്സിജൻ വേണം. കോവിഡിന് മുൻപ് ഇത് ദിവസം 700 മെട്രിക് ടൺ മാത്രമായിരുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ദിവസം 2500 മെട്രിക് ടൺ ഓക്സിജനും വേണം. ദിവസ ഉൽപാദനത്തിന് പുറമേ രാജ്യത്തെ കരുതൽ ശേഖരത്തിലുള്ള 50000 മെട്രിക് ടൺ കൂടി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ സ്ഥിതി ഗുരുതരമാകും. ആ സ്ഥിതിയിലേക്ക് എത്താതിരിക്കാൻ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഭരണകൂടം. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓക്സിജൻ ഇറക്കുമതി ചെയ്യുന്നു. രാജ്യത്തെ ഓക്സിജൻ ഉൽപാദനത്തിൻ്റെ അളവ് കൂട്ടുന്നു. രാജ്യത്തെ വ്യവസായ ഭീമന്മാർ അവരുടെ പ്ലാന്റുകളിൽ ഓക്സിജൻ നിർമ്മിക്കുന്നു. ഓക്സിജൻ ക്ഷാമത്തെയും മറികടക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഓക്സിജൻ ഉൽപാദനത്തിൻ്റെ 80% കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയുൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലാണ്. ഉൽപാദിപ്പിക്കുന്ന ഓക്സിജൻ രാജ്യത്തെ എല്ലായിടത്തും ആവശ്യാനുസരണം എത്തിക്കേണ്ടതുണ്ട്. അതിനാൽ കേരളത്തിൽ ഉൽപാദനമുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ തന്നെ ലഭിക്കുമെന്ന് കരുതേണ്ടതില്ലെന്ന് വിദഗ്ധർ പറയുന്നു. കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഓക്സിജൻ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുകയാണ്. കർണാടകയ്ക്കും ഗോവയ്ക്കും ഉൾപ്പെടെ ഓക്സിജൻ നൽകിയിരുന്നു കേരളം. മറ്റ് സംസ്ഥാനങ്ങൾക്കും ഓക്സിജൻ നൽകി കേരളം മാതൃകയാകുന്നു. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി നിൽക്കുമ്പോൾ ആശുപത്രികൾ വലയുകയാണ്. രോഗികളുടെ ജീവൻ പിടിച്ചു നിർത്താനാകാതെ നിസ്സഹായാവസ്ഥയിലാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് ബാധിതരിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു. രാജ്യത്തെ മെഡിക്കൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ രണ്ടാഴ്ച മുൻപ് ഉൽപാദനത്തിന്റെ 54% ഇപ്പോൾ 113%. ഈ നില തുടർന്നാൽ ഓക്സിജൻ ക്ഷാമത്തിലേക്കാകും രാജ്യം നീങ്ങുക. April 12 കണക്കനുസരിച്ച് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിരുന്നത് 3842 മെട്രിക് ടൺ ഓക്സിജനാണ്. വ്യാവസായിക ആവശ്യത്തിനുള്ള 2500 മെട്രിക് ടൺ കൂടി ഉപയോഗിച്ചാലും ദിവസം 785 മെട്രിക് ടൺ ഓക്സിജൻ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റാനാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 8000 മെട്രിക് ടൺ മെഡിക്കൽ ആവശ്യത്തിനും 2500 മെട്രിക് ടൺ വ്യാവസായിക ആവശ്യത്തിനും ഉപയോഗിച്ചാൽ ദിവസ ഉൽപാദനത്തേക്കാൾ 3373 മെട്രിക് ടൺ ഓക്സിജൻ കൂടുതൽ വേണം. കരുതൽ ശേഖരത്തിൽ നിന്ന് ഇത്രയും ഓക്സിജൻ ദിവസവും എടുത്താൽ 15 ദിവസം കൊണ്ട് തീരും. ആശുപത്രികളിലേക്ക് മാത്രമല്ല, വ്യാവസായിക ആവശ്യത്തിനും ഓക്സിജൻ വേണം. രാജ്യത്ത് 9 വിഭാഗങ്ങൾക്കാണ് വ്യാവസായിക ആവശ്യത്തിനായി ഓക്സിജൻ നൽകുന്നത്. ആംപ്യൂൾ, വയൽസ് എന്നിവയുടെ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, സ്റ്റീൽ പ്ലാന്റ്, പെട്രോളിയം, ന്യൂക്ലിയർ എനർജി കമ്പനി, ഓക്സിജൻ സിലിണ്ടർ നിർമ്മാണം, മലിനജല ശുദ്ധീകരണം, ഭക്ഷണ ശുദ്ധീകരണം, കുടിവെള്ള ശുദ്ധീകരണം എന്നിവയാണിവ. ഇവയിൽ പലതിനും ഓക്സിജൻ നൽകുന്നതിൽ നിലവിൽ നിയന്ത്രണമുണ്ടെങ്കിലും ഇത് തുടർന്നാൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടാകും. ഫാർമസ്യൂട്ടിക്കൽ ആംപ്യൂൾ കമ്പനികൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ മരുന്നുൽപാദനത്തെ ഇത് ബാധിക്കും. 12 സംസ്ഥാനങ്ങളും ഒട്ടേറെ നഗരങ്ങളും ഓക്സിജൻ ഇല്ലാതെ മുൾമുനയിലാണ്. പ്രതിദിന രോഗബാധിതർ വിവിധ സംസ്ഥാനങ്ങളിൽ 10000 കടന്നുകഴിഞ്ഞു. ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുന്ന പുതിയ രോഗരീതിക്ക് ആക്കം കൂട്ടി മെഡിക്കൽ ഓക്സിജനും ക്ഷാമം നേരിടുന്നത്. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹരിയാന, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണ്. 20 6786 മെട്രിക് ടൺ മെഡിക്കൽ ഓക്സിജൻ അനുവദിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അവകാശപ്പെട്ടത്. എന്നിട്ടും രാജ്യ തലസ്ഥാനത്ത് പോലും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു സാധാരണ രോഗിക്ക് ഓരോ മിനിറ്റിലും 5 മുതൽ 6 മില്ലി ലിറ്റർ വരെയും കോവിഡ് രോഗികൾക്ക് 60 മില്ലി ലിറ്റർ വരെയും ഓക്സിജൻ ആവശ്യമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഓക്സിജൻ അടിയന്തര ആവശ്യമുള്ളവർക്ക് മുൻഗണന നൽകണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.